പ്രൈസ് ലോർഡ്, ഹാലലുയ. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ചിന്തകൾ, ഹാലലുയ, സഹോദരങ്ങളുടെയും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ, ഹാലലുയ, പ്രയോജനത്തിനായി ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചുപോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഹാലലുയ, ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എനിക്ക് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുവാൻ കർത്താവ് തന്റെ മഹാകരുണയാൽ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹാലലുയ. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവവചനത്തിന്റെ മുൻപിൽ ദൈവവചനത്തോട് അടുത്തു വരുമ്പോൾ ദൈവവചനം സാക്ഷാൽ ദൈവപുത്രൻ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് ജീവൻ വചനം. ഹാലലുയ. ആ വചനം നമ്മുടെ ജീവിതങ്ങളെ കീറി മുറിക്കുവാൻ, നമ്മുടെ അകത്തളങ്ങളെ പരിശോധിച്ച് അറിയുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കും. ആരാകട്ടെ, പ്രിയ സഹോദരങ്ങളെ, നാം വചനത്തെ സമീപിക്കുമ്പോൾ വചനമാകുന്ന ഇരുവായ്ത്തല മൂർച്ചയുള്ള വാൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അകത്തളങ്ങളെ കീറി മുറിക്കുവാൻ, ഹൃദയത്തെ, ഹൃദയത്തിലെ രഹസ്യങ്ങളെ, ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ, ഹാലലുയ, ആ എല്ലാ പാണ്ഡക്കെട്ടുകളെയും അതെല്ലാം കീറി മുറിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് നമ്മെ ക്രിസ്തേശുവിൽ പുതിയ സൃഷ്ടിയായി, ഹാലലുയ, രൂപാന്തരപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടെയും താല്പര്യത്തോടെയും നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിൽ കൂട്ടായ്മയിലായിരിക്കാം. ഹാലലുയ, സ്തോത്രം. അതോടൊപ്പം സഭയുടെ സ്ഥാനം എവിടെയാണ്? സഭയുടെ ഗ്ലോറിയസ് ഹെഡ്, മഹത്വപൂർണനായ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? ഹാലലുയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം 1 പത്രോസ് 3:21-22 ഭാഗങ്ങളിൽ നമ്മളോട് പറയുന്നു, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. സഭയുടെ മഹത്വപൂർണമായ ശിരസ്സായ ഗ്ലോറിയസ് ഹെഡായ ക്രൈസ്റ്റ് ജീസസ് എവിടെയാണോ, അവിടെ തന്നെയാണ് ഹാലലുയ ക്രിസ്തു യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെയും സ്ഥാനം. അതായത് സഭ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലാണ്. ഹാലലുയ, ക്രിസ്തു സഭയോടുകൂടെ ഭൂമിയിലുമാണ്. ഹാലലുയ, സഭയെ ഏൽപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്, ദൈവത്തിന്, പരിശുദ്ധാത്മാവിന്, ഹാലലുയ. പരിശുദ്ധ 1 കൊരിന്ത്യർ 12 പറയുന്നു, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, പരിശുദ്ധാത്മാ ഒരുവൻ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, ദൈവം ഒരുവൻ. എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലൂടെ ഈ ഭൂമിയിൽ കർത്താവിന് കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ, വീര്യപ്രവൃത്തികൾ എല്ലാം റിലീസ് ചെയ്യുവാനുണ്ട്. കൂട്ടാവയവങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് പ്രയോജനമായി തീരാൻ, ഹാലലുയ, നമ്മെ ഏൽപ്പിക്കുവാൻ കർത്താവിന് പലതുമുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരുക്കപ്പെടുമ്പോൾ, ഹാലലുയ, ദൈവവചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വെളിപ്പാട് 22 പറയുന്നു, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി, ട്രാൻസ്പാരന്റ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ. ഹാലലുയ, മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ല, അകവും പുറവും ഒരുപോലെ ശുഭ്രമായ ഒരു ജീവജല നദി. ഹാലലുയ, കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഹാലലുയ, നാം ഇങ്ങനെ പറയുവാനിടയായി, കർത്താവിന്റെ കരങ്ങളിൽ നാം നുറുക്കപ്പെടണം, തകർക്കപ്പെടണം. ഹാലലുയ, പ്രിയ സഹോദരങ്ങളെ, എന്റെ ഹൃദയത്തിൽ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ. ഹാലലുയ, ഞാൻ ഭയങ്കര യോഗ്യത ഉള്ളവളാ. ഹാലലുയ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെയായിരുന്നു ഭയങ്കര ആഗ്രഹം. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധികൾ ചിന്തിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ക്രൂശ് വിജയത്തിന്റെ രഹസ്യം എന്ന ആ ഒരു പുസ്തകം ദൈവസന്നിധികൾ, ഞാനത് ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, നമുക്ക് മുന്നിൽ ജീവിച്ചിരുന്ന ചില വിശുദ്ധരുടെ ചിന്തകൾ എന്റെ മുൻപിലേക്ക് വരുവാനിടയായിരുന്നു.
അത് ഞാൻ അതിലെ ചില കാര്യങ്ങൾ ക്രിസ്തുയേശുവിന്റെ ഹല്ലേലൂയ ശരീരമാകുന്ന സഭയിലെ എന്റെ കൂട്ടായ്മകളുടെ പ്രയോജനത്തിനായി ഞാൻ അതൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചാൾസ് ഫോക്സ് എന്ന ദൈവദാസൻ നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമാണ്. നമുക്ക് കത്താനാൽ ഉപയോഗിക്കപ്പെടണം, കത്താവിന്റെ സൈന്യത്തിലെ പടയാളിയാകണം എനിക്ക്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതിനുവേണ്ട യോഗ്യതകൾ നാം ഒന്ന് കേട്ടാൽ നാം കർത്താവിന്റെ കാലിൽ വീഴും. കർത്താവേ, എനിക്ക് ഒരു യോഗ്യതയും ഇല്ല നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, നിന്റെ നാമവാദ്യങ്ങളിൽ എടുക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാനെന്ന ഞാൻ. ദൈവവചന യേശുവിന്റെ സാക്ഷിയോ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വലിയ പ്രിവിലേജ്, വലിയൊരു ഭാഗ്യ പദവിയാ കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയാവുക, അല്ലെങ്കിൽ കർത്താവിന്റെ ഹല്ലേലൂയ മഹത്വത്തിൽ ഓഹരിക്കാരാവുക എന്നത്. എന്നാൽ അതിനു വേണ്ട യോഗ്യത ഒന്ന് പറയട്ടെ. ഒന്നാമത്, കർത്താവിന്റെ ജ്ഞാനത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം നാം ഫോഷരായിരിക്കണം. രണ്ട്, കർത്താവിന്റെ ബലത്താൽ ശക്തീകരിക്കപ്പെടുന്നതിന് തക്കവണ്ണം നാം ബലഹീനരായിരിക്കണം. മൂന്ന്, കർത്താവിന്റെ മാനത്താൽ ബഹുമാനിക്കപ്പെടുന്നതിന് തക്കവണ്ണം നാം മാനഹീനരായിരിക്കണം. നാല്, കർത്താവിന്റെ പാദത്തിലെ പൊടിയിൽ വീഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം നാം നിരസിക്കപ്പെട്ടവരായിരിക്കണം. അഞ്ച്, ദൈവം നമ്മുടെ സ്വാഗലവുമാകുവാൻ തക്കവണ്ണം നാം ഒന്നുമല്ലാത്തവരായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ യോഗ്യത നമുക്കുണ്ടോ? ഇങ്ങനെയുള്ള യോഗ്യതകളാണ് ഹല്ലേലൂയ നമ്മെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഫലപ്രദമായ പങ്ക് വഹിക്കുന്ന ഹല്ലേലൂയ മാനപാത്രങ്ങളാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനോടുകൂടെ സഭ സ്വർഗത്തിലും സഭയോടുകൂടെ ക്രിസ്തു ഭൂമിയിലും ആയിരിക്കുമ്പോൾ ലോകവും ജഡവും പിശാചും ഹല്ലേലൂയ കറപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വയവും എല്ലാം നമ്മുടെ കാൽക്കീഴായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ മഹത്വപൂർണമായ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ സാക്ഷ്യം പറയുവാൻ അധിക സമയം എടുത്തുവെങ്കിൽ ഞാൻ സോറി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.